Hi friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കരിക്ക് വെച്ചിട്ടാണ് ഈ ഒരു പായസം ഉണ്ടാക്കുന്നത്, അതായത് ഇളനീരുണ്ടല്ലോ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് കരിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വിളവായിട്ടില്ല, എന്നാലോ നന്നായിട്ട് ഇളയ ഇതുമല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള കരിക്കെടുക്കുക. അപ്പോൾ നമുക്ക് ഇത് രണ്ടായിട്ട് ഒന്ന് സെപ്പറേറ്റ് ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ ഒന്ന് നമുക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാനുള്ളതാണ്, ഒന്ന് നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ ഒരു കരിക്ക് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ വിളവ് കുറഞ്ഞത് നമുക്ക് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. വിളവ് കുറച്ചൊന്നായിട്ടുള്ളത് നമുക്ക് കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിത് രണ്ടും ഒന്ന് വേർപ്പെടുത്തിയിട്ട് എടുക്കട്ടെ കേട്ടോ. അപ്പോൾ രണ്ടും നമുക്ക് രണ്ട് ബൗളിലേക്കായി ഇതുപോലെ അടർത്തിയെടുക്കാം. അപ്പോൾ ഈ ഒരു വിളവ് ആവാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് മൂത്ത് വിളഞ്ഞ തേങ്ങയൊന്നും ആവരുത്. അപ്പോൾ ഈ ഒരു പരിവായാൽ മതി. അപ്പോൾ നമുക്ക് നമ്മളെടുത്തിട്ടുള്ളതിൽ ഏറ്റവും വിളവ് കുറഞ്ഞത് ഏതാണോ അത് നമുക്ക് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കുറച്ചൊന്ന് മൂത്ത പോലെ തോന്നി, അപ്പോൾ ഞാനിത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞാനിത് രണ്ടും ഇതുപോലെ ഒന്ന് ഇതുപോലെ ചെറുതാക്കി കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വിളവ് കുറഞ്ഞത് ഇതാ. ഇത് ഞാനിപ്പോൾ മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് വരാം കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് ഈ കരിക്കിൻ്റെ വെള്ളം ചേർത്താണ് കേട്ടോ അത് പേസ്റ്റ് ആക്കുന്നത്. സാധാരണ വെള്ളമല്ല, നമ്മൾ കരിക്കിൻ്റെ വെള്ളം ചേർത്താണ് പേസ്റ്റ് ആക്കുന്നത്. അപ്പോൾ ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം, നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇത് രണ്ടും റെഡിയായി, ഇനി നമുക്ക് പായസം റെഡിയാക്കാം. അപ്പോൾ ഞാൻ ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചൂട് കട്ടിയുള്ള പാത്രം വെക്കുക. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1.5 ലിറ്റർ പാല് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയെടുത്ത് ഒന്ന് കുറുക്കിയെടുക്കണം, അത്യാവശ്യം ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അതായപ്പോൾ പാലൊക്കെ അത്യാവശ്യം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പം നമുക്കിതിലേക്ക് നമ്മൾ പേസ്റ്റാക്കി എടുത്തിട്ടുള്ള ഇളനീരുണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടെടുത്തില്ലേ അതും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കട്ടെ. അപ്പോൾ ഒരേ വളവിലുള്ള ഇളനീറാണെങ്കിൽ നമുക്ക് ഒന്ന് പകുതിയും പകുതിയായിട്ട് ചെയ്താൽ മതി കേട്ടോ. പകുതി കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുക, പകുതി പേസ്റ്റ് ആക്കിയിട്ട് എടുത്താലും മതി. അപ്പോൾ അതാ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മുടെ ഇളനീർ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഒന്ന് കുറുക്കിയെടുക്കാം, നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇങ്ങനെ കുറുക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വെന്ത് കിട്ടുകയും വേണം. അപ്പോൾ ഇത് പാലൊക്കെ നന്നായിട്ട് ഒന്നും കൂടെ കുറുകി വരികയും ചെയ്യും കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റേജ് എത്തുന്നതുവരെ നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ വേണം കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം സൈസിലുള്ള തേങ്ങയുടെ പാൽ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് പാൽ റെഡിയാക്കി വെക്കാം. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ നമ്മൾ റെഡിയാക്കി വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാനിതിലേക്ക് നമ്മുടെ പായസത്തിലേക്ക് ഞാനൊരു 2 ഏലക്കായ ഒന്ന് ചതക്കിയെടുത്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പൊടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഉള്ളിലെ സീഡ് മാത്രം എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ ടേസ്റ്റ് ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് സ്കിപ്പ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇത് നന്നായി കുറച്ച് ടൈം എടുത്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പായസമൊക്കെ ഒന്ന് റെഡിയാവാൻ വേണ്ടിയിട്ട് ഒരു 10-20 മിനിറ്റ് ഒക്കെ എടുക്കും കേട്ടോ. 20 അരമണിക്കൂർ വരെയൊക്കെ എടുക്കും. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരണം, അപ്പോഴാണ് നമ്മുടെ പായസം നല്ല തിക്കായിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ തേങ്ങാപ്പാൽ നമുക്ക് അവസാനം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പക്ഷേ നമ്മളവിടെ ഫസ്റ്റ് തന്നെ റെഡിയാക്കി വെക്കുക. അപ്പോൾ അവസാനം നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റിന് നമ്മൾ ചൂട് കട്ടിയുള്ള പാത്രം എടുക്കാൻ പറഞ്ഞത് കേട്ടോ, അടിയിൽ പിടിക്കാതിരിക്കാൻ. അപ്പോൾ അതാണ് നമ്മുടെ പായസം ഒക്കെ ഇപ്പോൾ ഒരു 20-25 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. നമ്മുടെ പായസമൊക്കെ ഇപ്പോൾ നന്നായി കുറുകി വന്ന് നല്ല തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഇതിലേക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിൽ പഞ്ചസാര ഒന്നും ചേർത്തിട്ടില്ല, അതൊക്കെ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി എത്ര മധുരം വേണോ അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വേണ്ടാന്നുണ്ടെങ്കിൽ, കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡാണ് ഇപ്പോൾ നമ്മുടെ പായസത്തിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മധുരമൊക്കെ ഒന്ന് നോക്കുക. എന്നിട്ട് മധുരം എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഫുള്ളായിട്ട് മിൽക്ക് മെയ്ഡിൻ്റെ മധുരം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് പഞ്ചസാര നമുക്ക് പൂർണ്ണമായിട്ടും സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണുകളൊക്കെ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അത്രയും മതിയാവും നമ്മുടെ പായസത്തിലേക്കുള്ള മധുരം. മിൽക്ക് മെയ്ഡ് അത്യാവശ്യം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പായസമല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ കുറഞ്ഞ അളവിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ. അപ്പോൾ 2 കരിക്കൊക്കെ എടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ ഇത്രയും അളവിലായിട്ട് പായസം ഉണ്ടാവുള്ളൂ. ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ. ഇപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് കേട്ടോ. അപ്പോൾ അധികം വെള്ളമൊന്നും ചേർക്കാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കരുത്. അപ്പോൾ നമ്മുടെ പായസമൊക്കെ നല്ല ലൂസായി പോവും. അപ്പോൾ ഇതാണ് നമ്മുടെ പായസത്തിൻ്റെ ഒരു കൺസിസ്റ്റൻസി. തേങ്ങാപ്പാൽ ചേർത്താൽ പിന്നെ നമ്മൾ അധികം വെക്കാൻ പാടില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മതി. അപ്പോൾ ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കരിക്ക് പായസത്തിൻ്റെ. ഇത് ചൂടാറുമ്പോൾ ഒന്നും കൂടെ തിക്കായിട്ട് വരും കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ട്. അപ്പോൾ ഇത്രയും നല്ല ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിനു മുന്നേ നമുക്ക് ഈ ഒന്ന് ഇത്രയും പാല് കുറുക്കിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായ ഇതുപോലെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കരിക്ക് പായസം ഒന്നുകൂടെ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇത് നമുക്ക് ചൂടോടെ തന്നെ സെർവ് ചെയ്യാം. ഇത് ചൂടോടെ മാത്രമല്ല, തണുപ്പിച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറച്ച് കാഷ്യൂ നട്ട്സും കിസ്മിസൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് മാത്രം വെച്ചിട്ട് ഒന്ന് നെയ്യിൽ വറുത്തെടുത്തതാണ് കേട്ടോ. അത് മാത്രം വെച്ചിട്ടൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി അത് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നെയ്യൊന്നും ചേർക്കാതെ കാഷ്യൂ നട്ട്സ് മാത്രം വറുത്തത് മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ല ഇവിടെ അടിപൊളി പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് അപ്പോൾ വരുന്ന ബെല്ലൈക്കണം കൂടെ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.